നമസ്കാരം മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഫൗണ്ടേഷൻ ക്ലാസ്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. ഞാൻ നമ്പേഴ്സ് ഞാൻ നിർത്തി വെച്ച ക്ലാസ് കാണാത്തവർ മസ്റ്റായിട്ടും ക്ലാസ് കാണുക. അപ്പൊ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്പേഴ്സ്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മളിപ്പോ എസ് എസ് സി എക്സാംസ് എഴുതിയാലും ബാങ്ക് എക്സാം എഴുതിയാലും ഞാൻ പറഞ്ഞു ഓരോ ദിവസം ഓരോരുത്തരാണ് നമ്മൾ ക്ലാസ്സുകൾ കാണുന്നത്. സ്ഥിരം പ്രവേശകരുണ്ട്. ബി എസ് സി എക്സാം എഴുതിയാലും റെയിൽവേ എക്സാം എഴുതിയാലും നമുക്ക് ഒരു ബാങ്ക്സിൽ നല്ലൊരു ബേസ് ഉണ്ടാക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ മാത്സിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് നല്ലൊരു ബേസ് ഉണ്ടാക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ നമ്പേഴ്സ് എന്താണെന്നും അതുകൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് ഞാൻ അതിന്റെ പാർട്ട് ടു, അത് പാർട്ട് വൺ, നമുക്ക് പാർട്ട് ടു എന്ന് വിളിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ നമ്പേഴ്സ് പഠിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഭയങ്കര പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, എല്ലാവരും ചെയ്യണം. പറഞ്ഞു ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്, കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കറക്റ്റ് അല്ലാത്തത് എന്ന് നമുക്ക് നോക്കാം. പറഞ്ഞ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വൺ ഈസ് നെയ് പ്രൈം ഓർ കോമ്പോസിറ്റ്. ശരിയാണ്, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. വൺ എന്ന് വെച്ചാൽ പ്രൈം. അതായത് മക്കളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ക്ലാസ് കാണുക കേട്ടോ. സാർ എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ക്ലാസ്സിലാണ്. നമ്പർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ക്ലാസ്സിലാണ്. അത് നിങ്ങൾ ഒന്ന് കയറി കാണുക. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് കാണുക. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ശരിയുള്ള കാര്യമാണ്. വൺ പ്രൈമും അല്ല, കോമ്പോസിറ്റും അല്ല, ശരിയാണ്. സീറോ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കരമായ ക്വസ്റ്റ്യനോ ഒന്നുമല്ല ഞാൻ എടുത്തേക്കുന്നത്. നമുക്കൊരു ഒരു ശരാശരി ഒരാൾക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചതാണ് ഫൗണ്ടേഷൻ. ഈ ക്ലാസിന്റെ പേര് തന്നെ ഫൗണ്ടേഷൻ എന്നാണ്, അടിസ്ഥാനം ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഓക്കെ, സീറോ എന്ന് പറഞ്ഞാൽ ശരിയാണ്, നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ല, അത് ശരിയുള്ള കാര്യമാണ്. റൂട്ട് ടു ഈസ് ഇറാഷണൽ. ശരിയാണ്, റൂട്ട് ടു ഒരിക്കലും റാഷണൽ അല്ല. റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറാണ്. റൂട്ട് ടു ഇറാഷണൽ, ഇത് മൂന്നും ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റായിട്ടുള്ള കാര്യം എന്തായിരിക്കണം? ഓപ്ഷൻ സി ആയിരിക്കണം. ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ. ഇത് മൂന്നും ശരിയായതുകൊണ്ട് തന്നെ തെറ്റ് ഓപ്ഷൻ സി എന്നാണ് സാറ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം, പിയും ക്യൂ ഈവൻ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഓൾവേസ് ഈവൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം പി ഓൾവേസ് ഈവൻ ആയിരിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒന്നും ആവണമെന്ന് ഒരു നിർബന്ധമില്ല. പറഞ്ഞ ക്ലിയർ ആണല്ലോ. ഇപ്പം പി എന്ന് പറഞ്ഞാൽ ഫോർ, ക്യൂ എന്ന് പറഞ്ഞാൽ ടു. കാരണം ഫോർ ഇൻറ്റു ടു നമുക്ക് എത്ര കിട്ടും? എയ്റ്റ് കിട്ടും. അതും ശരിയാണ്. ഇപ്പം പി എന്ന് പറഞ്ഞാൽ ത്രീ ആവാം, ക്യൂ എന്ന് പറഞ്ഞാൽ ഫൈവ് ആവാം. ത്രീയും ഫൈവും കുടിച്ചാലും എത്രയാണ്? ഫിഫ്റ്റീൻ ആണ്. ഓട് ഓടും വന്നാൽ കുഴപ്പമില്ല. ഓക്കെ, ഓടും വന്നു. ഇപ്പം പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ എടുക്കാം, ക്യൂ എന്ന് പറഞ്ഞാൽ ഫൈവ് എടുക്കാം. ഫോറും ഫൈവും കുടിച്ചാൽ എത്രയാണ്? ട്വന്റി. അങ്ങനെ ഒന്നുമില്ല. ഓൾവേസ് ഈവൻ ആണോ? നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത് തെറ്റാണ്. പറഞ്ഞ ക്ലിയർ ആണല്ലോ. അതായത് ഓട് നമ്പരും ഓട് നമ്പറും കൂടെ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? അനദർ ഓട് നമ്പർ ആയിരിക്കും. ഒരു ഈവൻ നമ്പരും ഈവൻ നമ്പറും മൾട്ടിപ്ലൈ ചെയ്താലും, ഈവൻ നമ്പരും ഓട് നമ്പരും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇത് മൂന്നും തെറ്റായത് കൊണ്ട് ഓപ്ഷൻ സി, മൂന്നും ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ശരിയായത് കൊണ്ട് ഓപ്ഷൻ സി തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഓപ്ഷൻ ഡി തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു. ഇതൊന്ന് മനസ്സിലാക്കി വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളത് വിട്ടല്ലോ. ഇറാഷണൽ, ഇറാഷണൽ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റേഷ്യോ എഴുതാൻ പറ്റില്ല. നമുക്കൊരു റേഷ്യോ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ വിളിക്കുന്നതാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. പറഞ്ഞ ക്ലിയർ അല്ലോ. നോൺ ടെർമിനേറ്റിംഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? നോൺ റിപ്പീറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ വളരെ നിസ്സാരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി സാർ ആഡ് ചെയ്താണ്. ഇതൊക്കെ അറിയണം. ഒന്ന് എൻ എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ നമ്പർ ആണ്. റൂട്ട് എന്നീസ്, റൂട്ട് എന്നീസ് എന്ത് ചോദിച്ചു? ഓക്കെ, ഓൾവേസ് നാച്ചുറൽ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എൻ നാല് കൊടുത്താൽ എനിക്ക് റൂട്ട് ഫോർ എത്ര കിട്ടും? ടു കിട്ടും. അതായത് ഒരു നാച്ചുറൽ നമ്പർ ആവാം. ഓൾവേസ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ശരിയായുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിന് ത്രീ കൊടുത്താൽ റൂട്ട് ത്രീ, ഇതെന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പറായി. ഇറാഷണൽ നമ്പറാണ്, ഇറാഷണൽ. അപ്പൊ ഇറാഷണലും ആവാം, നാച്ചുറലും ആവാം. റാഷണൽ നമ്പർ ആവില്ല ഒരിക്കലും. ഓൾവേസ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പൊ സോ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് തെറ്റാണ്. ഓൾവേസ് റാഷണൽ നമ്പർ, ഇതൊക്കെ റാഷണൽ നമ്പറാണ്, അതൊക്കെ തെറ്റാണ്. എപ്പോഴും ഓൾവേസ് എന്നുള്ള വാക്കിലാണ് പ്രശ്നം. പറഞ്ഞ ക്ലിയർ ആണല്ലോ. നാച്ചുറൽ നമ്പർ ആവാം, ഇറാഷണൽ ആവാം, റാഷണൽ ആവാം. പക്ഷെ നമുക്ക് ഇതാണ് കുറച്ചുകൂടെ നല്ല ഉത്തരം. പറയുക, ഏതർ നാച്ചുറൽ നമ്പർ ആവാം, ഇറാഷണൽ നമ്പറും ആവാം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. പറഞ്ഞ ക്ലിയർ ആണല്ലോ. ഏതർ നാച്ചുറൽ നമ്പർ ഓർ ഇറാഷണൽ നമ്പർ. മക്കൾ ഇതാണ് ഇറാഷണൽ നമ്പർ, ഇത് റാഷണൽ നമ്പറാണ്, നാച്ചുറൽ നമ്പറാണ്. പറഞ്ഞ ക്ലിയർ അല്ല. അപ്പം നാച്ചുറൽ നമ്പർ ആവാനും ചാൻസ് ഉണ്ട്, ഇറാഷണൽ നമ്പർ ആവാനും ചാൻസ് ഉണ്ട്. അതൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് കയറി കാണുക, നല്ലതായിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, പ്രൈം നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പ്രൈം നമ്പർ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ? ഒന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് പറയാൻ പറ്റുമോ? ഇരുപതിന് മുപ്പതിനിടയ്ക്കുള്ള പ്രൈം. ഉറക്കെ പറഞ്ഞു, ട്വന്റി ത്രീ, ട്വന്റി നയൻ, തേർട്ടി വൺ, തേർട്ടി സെവൻ, ഫോർട്ടി വൺ, ഫോർട്ടി ത്രീ, ഫോർട്ടി സെവൻ.
11, 13, 17, 19 ഈ സ്പീഡ് വരട്ടെ 2, 3, 5, 7 കണ്ടല്ലോ സാർ എഴുതുന്നുണ്ടല്ലോ ഈ 15 5 നമ്പേഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞു 53, 59, 61, 67, 71, 73, 79, 83, 89 is 97 പതിനഞ്ച് പ്രൈം നമ്പേഴ്സ് ഒരുപാടുണ്ട് ഇത്രയൊന്നും പഠിപ്പിക്കാൻ പറഞ്ഞായിരുന്നു ഓക്കെ X is X plus 1 പ്രൈം നമ്പർ ആവണമെങ്കിൽ അടുത്തടുത്ത് വരണം ഏകദേശം ഈ റേഞ്ച് ആവാം ഇവന്മാരെ ഫോക്കസ് ചെയ്താൽ മതി എക്സിന് ഞാൻ ടു കൊടുത്താൽ എക്സ് പ്ലസ് വൺ എത്ര വരും 2 + 1 എത്ര വരും മക്കളെ 3 വരും ശരിയല്ലേ എക്സ് പ്ലസ് വൺ എത്ര വരും 3 വരും കറക്റ്റ് ആണ് എക്സ് പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 2 + 3 എത്ര വരും 5 വരും അപ്പൊ 2, 3, 5 വരും 2, 3, 5 അപ്പൊ എക്സ് മസ്റ്റ് ആയിട്ട് എന്തായിരിക്കണം 2 ആയിരിക്കും നമുക്ക് ഓപ്ഷൻ ബേസ് ചെയ്യാം 0 X കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും 0 പ്രൈം അല്ല 1 ഒരിക്കലും പ്രൈം അല്ല 101 വരാം 101 പ്രൈം ആണ് പക്ഷെ 102 എന്ന് പറഞ്ഞാൽ എന്തല്ല പ്രൈം അല്ല ആൻസർ ഈസ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ഈസ് ആൻസർ എന്ന് മനസ്സിലാക്കി വെക്കുക വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ഓക്കെ ഇത് കുറച്ചുകൂടെ നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒന്ന് ട്രൈ ചെയ്യാം നിങ്ങൾക്കുള്ള സമയം നിങ്ങൾക്ക് ഞാൻ സമയം തരും എന്റെ കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം ഓക്കെ അപ്പൊ എല്ലാവരും നല്ലോണം പഠിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ നല്ലോണം പഠിക്കുക ഇപ്പൊ നമ്മൾ തരുന്ന ക്ലാസ്സുകൾ എന്താണ് റെയിൽവേയുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട് MDS ഡൽഹി പോലീസിന്റെ ക്ലാസ്സുകൾ നിശ അക്കാദമി തരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ തരുന്നുണ്ട് അതിപ്പം GK ആയാലും കെമിസ്ട്രി ആയാലും മറ്റ് ക്ലാസ്സുകളായാലും എല്ലാത്തിൻ്റെയും കൂടെ ഫൗണ്ടേഷൻ ആണ് തരുന്നത് അപ്പൊ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക കേട്ടോ ഓക്കെ 3 prime numbers സം എന്താണെന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പൊ എക്സും വൈയും ഇസഡും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടുന്ന പറഞ്ഞാൽ 100 അടിപൊളി 1 number exceeds another by 36 then 1 of the numbers മക്കളെ ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ അതാണ് പറഞ്ഞേ 2 ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ ആരാണ് പറഞ്ഞേ 2 ആണ് ബാക്കി എല്ലാ പ്രൈം നമ്പറും എന്താണ് ഓടാണ് ബാക്കി എല്ലാ പ്രൈം നമ്പറും എന്താണ് ഓടാണ് സോ ഞാൻ ഒരു കാര്യമേ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുള്ളൂ ഒറ്റ കാര്യം എനിക്ക് ഒറ്റ കാര്യം ഒറ്റ ഉത്തരം 2, 4, 6 ആഡ് ചെയ്താൽ എത്ര കിട്ടും 6 അടിപൊളി അതായത് ഒരു ഈവൻ നമ്പറും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും ഈവൻ ആയിരിക്കും വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാണാതെ പഠിക്കാന്നല്ല പറഞ്ഞു ഞാൻ 3, 5 ആഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി 8 അതായത് ഒരു ഓട് നമ്പറും ആഡ് ചെയ്താലും എനിക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും ഈസ് ആൻ ഈവൻ നമ്പർ വെരി 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 ഇമ്പോർട്ടൻ്റ് അവനെ വിളിച്ചു കേട്ടോ ഞാനിവിടെ 7, 6 ആഡ് ചെയ്താൽ കിട്ടുന്ന 13 ഈസ് ആൻ ഓട് നമ്പർ ഓട് നമ്പറും ഈവൻ നമ്പറും ആഡ് ചെയ്താൽ കിട്ടുന്ന എന്താണ് പറഞ്ഞേ ഈസ് ആൻ അനദർ ഓട് നമ്പർ സോ എനിക്ക് ഇവിടെ എന്താണ് വേണ്ട എന്റെ പൊന്നു മക്കളെ എനിക്ക് ഇവിടെ എന്താണ് വേണ്ട ഈവൻ നമ്പർ സാർ എനിക്ക് എന്താണ് സാറേ വേണ്ടേ സാറിന് ഈവൻ നമ്പർ ആണ് വേണ്ടത് പറഞ്ഞ പേരല്ലോ എന്താണ് വേണ്ടേ ഈവൻ നമ്പർ സോ ഈവൻ നമ്പർ കിട്ടണമെങ്കിൽ പറഞ്ഞ ക്ലിയർ അല്ലെ ഈവൻ നമ്പർ കിട്ടണമെങ്കിൽ ഒന്നുകിൽ രണ്ട് ഈവൻ നമ്പർ ആഡ് ചെയ്യണം അല്ലെങ്കിൽ 2 odd numbers പറഞ്ഞ ക്ലിയർ അല്ല ഓട് ഈവനോട് ആഡ് ചെയ്യരുത് സോ ഞാൻ വിചാരിക്കുന്നു എക്സും ഇത് ഓടാന്ന് വിചാരിക്കുന്നു ഇതും ഓടാന്ന് വിചാരിക്കുന്നു ഇത് ഓടാ അങ്ങനെ വരാമല്ലോ കാര്യം 2 ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ പ്രൈം നമ്പർ ഓട് നമ്പേഴ്സ് ആണ് ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ അത് 2 ആണ് 2 അല്ലാതെ ഈ ലോകത്ത് ഒരു പ്രൈം നമ്പറും എന്തല്ല ഈവൻ അല്ല ഞാൻ ഓടും ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഈവനാണ് ആ ഈവനും ഓടും ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഉത്തരം ഓടാണ് അതൊരിക്കലും സാറ്റിസ്ഫൈ ഇല്ല എനിക്ക് കിട്ടേണ്ട ഉത്തരം ഈവൻ നമ്പറാണ് സോ ഞാൻ ഉറപ്പിച്ചു ഒരാൾ ഇതിനകത്ത് ആരുണ്ട് 2 ഒരാൾ ആരുണ്ട് 2 കാരണം ഓട് നമ്പറും ആയിക്കോട്ടെ ഇത് ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും ഈവൻ നമ്പർ കിട്ടും ആ ഈവനും 2 ആഡ് ചെയ്താൽ 2 ഈസ് ആൻ ഈവൻ നമ്പർ എനിക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും ഈവൻ ഇവിടെ 100 ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞേ സോ ഒരു നമ്പർ 2 ആണ് അടുത്ത നമ്പർ 36 കൂടുതലാണ് ഞാൻ എക്സ് എന്നെടുത്താൽ അടുത്ത നമ്പർ എക്സിനേക്കാൾ 36 കൂടുതലാണ് അപ്പൊ ഒരു കൊച്ചു മിടുക്കൻ ചോദിച്ചു സാർ 2 എടുത്താൽ 2 നേക്കാൾ 36 കൂടുതൽ 38 എടുത്തൂടെ ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മോനെ 2 prime number നീ പറഞ്ഞ സ്ഥിതിക്ക് 2 + 36 എടുത്താൽ എനിക്ക് കിട്ടുന്ന 38 അത് പ്രൈം നമ്പർ അല്ല അപ്പോഴേ മുമ്പ് പറഞ്ഞു അടിപൊളി ഓക്കെ സാറേ ശരിയാണ് അതുപോലെ നിങ്ങളും പറയണം അപ്പൊ ഇത് 3 ആ പ്രൈം നമ്പേഴ്സ് 1, 2 മസ്റ്റ് ആയിട്ടും ഉണ്ടാവണം 2 + x + 36 എന്ന് പറഞ്ഞാൽ 100 ഒരു എക്സ് കൂടെ ഉണ്ട് എക്സും 2x + 36 = 100 2x = ഇതപ്പുറത്ത് പോകുമ്പോൾ 62 x = 31 കൊള്ളാൻ പരിപാടി 31 ഒരു നമ്പർ 2 അടുത്ത നമ്പർ 31 നേക്കാൾ 36 കൂടുതൽ 67 ഇതാണ് നമ്പേഴ്സ് 31, 2, 67 ആൻസേഴ്സ് 31, 2, 67 ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഡി ഈസ് ആൻസർ
231.67 ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എത്രയാണ്? 100 ആണ്. മനസ്സിലാക്കി വെക്കുക, സം ഓഫ് ത്രീ പ്രൈം നമ്പേഴ്സ് ഈസ് 100. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ വീഡിയോ കാണുക, വരച്ചു നീട്ടാൻ താല്പര്യമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞില്ല വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സാർ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ സീരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, കാണാൻ പഠിക്കുക കേട്ടോ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ അറിയണം, അറിയണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതൊക്കെയാണ് ശരി. ടു കൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ്, വൺ ഈസ് ഈവൻ. നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇൻഡിജർ? ഇൻഡിജർ, ഇൻഡിജർ കറക്റ്റ് ആണ്. ടു കൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് ഈസ് വൺ ഈസ് ഈവൻ. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, ഒരെണ്ണം ഈവൻ ആണ്, അത് കറക്റ്റ് ഉള്ള കാര്യമാണ്. ഓക്കെ, 0, 1, 2, 3, 4 ഇതാണ് ഇൻഡിജർ, പോസിറ്റീവ് ഇൻഡിജർ. മനസ്സിലായല്ലോ. 5 അല്ല, ഡെസിമൽ ഒന്നും വരില്ല, വണ്ടത്തരം പറയുന്നത് എക്സെട്ര ഇൻഫിനിറ്റി. -1 നോക്കിയിരിക്കണം, -2, -3, -4 എക്സെട്ര ഇൻഫിനിറ്റി. ഓക്കെ, ടു കൺസിക്യൂട്ടീവ് ഇൻഡിവിജേഴ്സ് എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള ഇൻഡിജേഴ്സ് ആണ്. ഞാനൊരു എക്സാമ്പിൾ എടുത്തു, -1 ഉം 0 ഉം. ഈ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ നമ്പർ ആണ്, അതിൽ ഒരെണ്ണം ഈവൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. -3 ഉം -2 എടുത്തു, ഉറപ്പായിട്ട് -2 എന്താണ്? ഈവൻ ആണ്. മക്കളെ, ഡൗട്ട് ഉള്ളവർ ഫസ്റ്റ് വീഡിയോ പോയി കണ്ടുപോണം. ഫസ്റ്റ് വീഡിയോ ഞാൻ ഫസ്റ്റ് വീഡിയോ നമ്പേഴ്സിന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ കണ്ടുപിടിച്ചതിനുണ്ട്, കണ്ടുപിടിച്ചതിനുണ്ട്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2, 4, 6, 8 എക്സെട്ര 0 ഉൾപ്പെടെ -2, -4, -6 എക്സെട്ര ഇവന്മാരെല്ലാം എന്താണ് പറഞ്ഞത്? ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ മനസ്സിലല്ലോ. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2n ആണ്, 2n, രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എൻ ഈസ് ആൻ ഇൻഡിജർ. അപ്പം ഉറപ്പാണ്, ഇപ്പം 2, 3 എടുത്താലും 4, 5 എടുത്താലും, 2, 5 എടുക്കുന്ന കാര്യമല്ല പറഞ്ഞേ, കൺസിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള രണ്ട് ഇൻഡിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഓഡ് നമ്പരും ആയിരിക്കും, മറ്റത് എന്തായിരിക്കും പറഞ്ഞേ? ഈവൻ നമ്പരും ആയിരിക്കും. പഠിച്ചു വെക്കണം, 1 ഈസ് ഈവൻ, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഓൺലി 1 എന്ന് പറഞ്ഞത് ശരിയല്ല, ഓൺലി 2 എന്ന് പറയുന്നത് ഉത്തരം തെറ്റാണ്, നെയ്തർ എന്ന് പറയുന്നത് തെറ്റുമാണ്. ഒന്നുകിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി. ഇനി രണ്ടാമത്തെ നോക്കാം, സ്ക്വയർ ഓഫ് ഓഡ് ഇൻഡിജേഴ്സ് ഈസ്. ഓഡ് ഇൻഡിജേഴ്സിന്റെ സ്ക്വയർ നമുക്ക് നോക്കാം. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഓഡ് ഇൻഡിജർ ആണല്ലോ, അതുകൊണ്ട് 7 എന്ന് വെച്ചാൽ ഒരു ഓഡ് ഇൻഡിജർ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് -7 സ്ക്വയറും കാണാം കേട്ടോ. സോ എത്ര കിട്ടും? 49 കിട്ടും. ഇവിടെ 49, അത് 8n+1 എന്ന് വെച്ചാൽ 8 × 8=48 ശരിയാണ്. 8n+1 എന്ന് എഴുതാൻ പറ്റും. അടുത്ത നമുക്ക് വേണമെങ്കിൽ വേറെ സംശയം നോക്കാം. 3 സ്ക്വയർ 9 ആണ്. എല്ലാം സ്ക്വയേഴ്സ് ഓഫ് ഓഡ് ഇൻഡിജേഴ്സ്. അപ്പോൾ 1 ഒക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ല, ഞാൻ പറഞ്ഞുതരാം. അതിന് 8 × 1+1 എന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ 2 സ്ക്വയർ ഒരു മെടുക്കേണ്ട സംശയമായിരിക്കും. 2 സ്ക്വയർ സാറേ, 2 സ്ക്വയർ 4 അല്ലേ, എഴുതാൻ പറ്റൂടാ മോനെ. 2 സ്ക്വയർ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ഓഡ് ഇൻഡിജേഴ്സ്. 2 എന്തല്ല, ഓഡല്ല. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. പറഞ്ഞ ആ 1 എനിക്ക് 8 × 0+1 എന്ന് എഴുതാം. 8 × 0+1 എന്ന് ഈസ് ആൻ ഇൻഡിജർ എന്നാണ് കേട്ടോ. എൻ ഈസ് ആൻ ഇൻഡിജർ എന്നാണ്. അപ്പൊ അതെല്ലാം ശരിയാണ്. അപ്പൊ ഈ രണ്ടും ശരിയാണ്, രണ്ട് കാര്യവും ശരിയാണ്. അപ്പൊ ബോത്ത് 1 and 2 ആൺ ആൻസർ. ഓപ്ഷൻ സി ആൻസർ. പറഞ്ഞ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ -3 സ്ക്വയർ എടുത്താലും 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ 8 × 1+1 ആണ്. 8 × 1+1 ആണ്. മനസ്സിലാക്കി വെക്കുക, ഏതെടുത്താലും കിട്ടും. അപ്പൊ ബോത്ത് 1 and 2 ശരിയാണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ. എനിക്കിതൊക്കെ ഇഷ്ടമാണ്, ഉള്ളത് പറയാമല്ലോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒക്കെ ഇഷ്ടമാണ്. ഓൺലി 2 വരില്ല, ഓൺലി 1 വരില്ല, നെയ്തർ വരില്ല. ഓപ്ഷൻ സി, ഓപ്ഷൻ ബേസ് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. ഓക്കെ, 6th question വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 6th question. ഓക്കെ, 3 പ്രൈം നമ്പേഴ്സിന്റെ സം എത്ര എന്നാ പറഞ്ഞേക്കുന്നേ? 38. മാക്സിമം വാല്യൂ ഓഫ് നമുക്ക് എന്ത് വേണം? മാക്സിമം വാല്യൂ ഓഫ് എന്ത് വേണം? എക്സ് വേണം. ട്രൈ എന്റെ കൂടെ ട്രൈ ചെയ്യാം, മനസ്സിലായി? മാക്സിമം വാല്യൂ ഓഫ് 8 വേണം. എക്സ് മാക്സിമം ആകുമ്പോൾ വൈയും ഇസഡും എന്താവണം? മിനിമം ആവണം. എങ്കിലേ 38 കിട്ടുള്ളൂ. നമുക്ക് ഓപ്ഷൻ ബേസ് ചെയ്യുന്നതാണ് കുറച്ച് എളുപ്പമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. 31 കൊടുക്കാം. എക്സിന് 31 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 7 വരണം കണ്ടോ. 7 വന്നാൽ മാത്രമേ എത്ര എടുത്തുള്ളൂ? 38. 7 വരും. 7 വരുന്നുണ്ട്. 2, 5 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 7 വരും. മാക്സിമം വാല്യൂ 37 ആണ്. പറഞ്ഞല്ലോ 31. കാര്യം വൈ 2 ആയാലും കുഴപ്പമില്ല, ഇസഡ് 5 ആയാലും കുഴപ്പമില്ല. അപ്പൊ 31 ഉം 7 ഒക്കെ പ്രൈം ആണ്. ഏറ്റവും അടിപൊളി ആൻസർ 31 ആൻസർ ആവും. പറഞ്ഞ ക്ലിയർ ആണല്ലോ. കാരണം അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു, എക്സും വൈയും ഇസഡിലൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന 38 ആണ്. ഒരു ഈവൻ നമ്പർ ഇവിടെ വരണമെങ്കിൽ ഇതിൽ ഒരാൾ മസ്റ്റായിട്ടും എന്തായിരിക്കണം? എക്സ് മാക്സിമവും വൈയും ഇസഡും എന്തായിരിക്കണം? മിനിമവും ആയിരിക്കണം, എങ്കിലേ മാക്സിമം വാല്യൂ വരുള്ളൂ. ഇവിടെ ഈവൻ കിട്ടണമെങ്കിൽ ഇവന്മാരിൽ ഒരാൾ എന്തായിരിക്കണം? 2 ആയിരിക്കണം. വൈ 2 ആണെങ്കിൽ ഇസഡ് എന്തായിരിക്കണം? 5 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കണം? 31 ആയിരിക്കണം മാക്സിമം വാല്യൂ. ഓപ്ഷൻ, ഓൺലി ഓപ്ഷൻ വേണ്ടി. മനസ്സിലായല്ലോ, മനസ്സിലാക്കി വെക്കുക. അപ്പൊ എക്സിന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ 31. മാക്സിമം ആടാ മോനെ വേണ്ടേ, മാക്സിമം വാല്യൂ. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
ഈ സ്മോളസ്റ്റ് ത്രീ ഡിജിറ്റ് പ്രൈം നമ്പർ എന്ന് കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം 101 കേട്ടോ. ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്, ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ. വലുതായിട്ടുള്ള ടു ഡിജിറ്റ് നമ്പർ 97 ആണ്. ഏറ്റവും വലിയ ത്രീ ഡിജിറ്റ് പ്രൈം നമ്പർ 997 ആണ്. പഠിച്ചു വെക്കണം, സ്മോളസ്റ്റ് 101 ആണ് കേട്ടോ. ഈ 101 എൻ ഈസ്, അപ്പൊ എൻ എന്ന് വെച്ചാൽ 101 ആണ്. ആ 101 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഈസ് 7 times 91. ദ റിമൈൻഡർ ഈസ് എത്രയാണ്? 10. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ആൻസർ റെഡി, 10 കിട്ടി. സംഭവം കത്തി എന്ന് വിചാരിക്കുന്നു, ആൻസർ 10. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനോട് ചെയ്യിപ്പിച്ച് ഞാൻ പൊതുവെ അടുത്ത ക്ലാസ് ഞാൻ ഡിവിസിബിലിറ്റി പഠിപ്പിക്കും, മനസ്സിലാക്കി എടുക്കുക. 4 consecutive, ഇത് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അവസാനം ആഡ് ചെയ്തതാണ്. 4 consecutive ആണ്. കൺസിക്യൂട്ടീവ് വെച്ചാൽ അടുത്തടുത്തുള്ള സംഖ്യകളായിരിക്കണം. അസെൻഡിങ് ഓർഡർ, അസെൻഡിംഗ് എന്ന് വെച്ചാൽ ചെറുതിന്ന് വലുത്. ഇപ്പൊ എക്സും അല്ലെങ്കിൽ നമുക്ക് എടുക്കാം എയും ബിയും സിയും ഡിയും ആണെന്ന് വിചാരിക്കും. ഞാനിത് ഷോർട്ട് കട്ടിലെ പറഞ്ഞുള്ളൂ. ആദ്യത്തെ 3 എണ്ണം ഗുണിക്കുമ്പോൾ എന്ന് വെച്ചാൽ എയും ബിയും സിയും ഗുണിക്കുന്ന നമുക്ക് എത്ര കിട്ടണം? 385. എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, ക്ലാസ് ഇരുന്ന കുട്ടികൾക്ക് അറിയാം. ലാസ്റ്റ് 3 ബിയും സിയും ഡിയും ഗുണിച്ച എന്റെ പൊന്നു സാറെ 1001 കിട്ടണം. ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആവശ്യം എനിക്കില്ല. സോ കൺസിക്യൂട്ടീവ് 381 വരണം അല്ലേ? 381 വരണമെങ്കിൽ അതിനകത്ത് ലാർജസ്റ്റ് നമുക്ക് നോക്കാം. 2, 3, 5, 7, 11, 13, 17, 19 ഇതൊക്കെ പ്രൈം നമ്പർ അല്ലേ, അങ്ങോട്ട് വരില്ല. നമുക്ക് ഇവന്മാര് 3 പേരുടെ ഗുണിച്ചാൽ എന്ത് കിട്ടില്ല? 385 വരില്ല. ഇവന്മാർ 4 പേരുടെ ഗുണിച്ചാൽ ഒരിക്കലും 385 വരില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നു 5, 7, 11, 13 നമുക്കൊന്ന് എടുത്തു നോക്കാം. പറഞ്ഞു ക്ലിയർ അല്ലോ? ഓപ്ഷൻ ബേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. 5, 7, 11 കൂടെ ഗുണിച്ചാൽ കിട്ടുന്നത് 385. പറഞ്ഞു ക്ലിയർ അല്ലോ? സോ 7, 11, 13 ഗുണിച്ചാൽ കിട്ടുന്നത് എത്രയാണ്? 77 143 into 7 എത്ര വരും? 1001 കേട്ടോ. സോ ആൻസർ ഈസ് ഇതാണ്. 21 2 20 3 1001. അപ്പൊ എനിക്ക് മനസ്സിലായി ആ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 5, 7, 11, 13. സോ അതിലെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 13. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ബേസ് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഓപ്ഷൻ ബേസ് ചെയ്യാം. ലാർജസ്റ്റ് നമ്പർ സാർ പറയുന്നതൊക്കെ തന്നെ പഠിക്കണേ. ഞാൻ പറയുന്നത് പഠിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ലാർജസ്റ്റ് നമ്പർ ആണ് നമ്മുടെ ചോദ്യം. ഇതാണ് കൺസിക്യൂട്ടീവ്. ഡി 11 വരണമെങ്കിൽ സി 7 ആയിരിക്കണം, 5 ആയിരിക്കണം, 3 ആയിരിക്കണം. ഇതാണ് ആ കണക്ക്. പറഞ്ഞ ക്ലിയർ അല്ലോ? സോ ഇത് 3 കൂടെ ഗുണിച്ചാൽ എനിക്ക് 385 വരില്ല. സോ അപ്പൊ ഇതല്ല ആൻസർ. കാരണം 3 × ഇങ്ങനെ പഠിക്കടാ, കുറച്ച് എളുപ്പമല്ലേ, വരില്ല. സോ 13 ലാർജസ്റ്റ് ആവണമെങ്കിൽ ഇവിടെ 11 വരണം, 7 വരണം, 5 വരണം. ഇത് 3 കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടുന്നുണ്ട്? 385. ഇത് 3 കൂടെ ഗുണിച്ചാൽ ആര് വരുന്നുണ്ട്? 1001. അപ്പൊ സോ ആൻസർ ഈസ് 13. അടുത്ത ഓപ്ഷൻ 17 വരണമെങ്കിൽ ഇവിടെ 13 വരണം, 11 വരണം, 7 വരണം. കണ്ടോ? സോ ഇത് 3 കൂടെ ഗുണിച്ചാൽ കിട്ടില്ലടാ മക്കളെ, അതുകൊണ്ടാണ് പ്രശ്നം. ആദ്യത്തെ 3 നമ്പേഴ്സിന്റെ അസെൻഡിങ് ഓർഡർ എന്നും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായല്ലോ. 4 consecutive എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാണ്? 13 ആണ്. ഇനിയിപ്പോ ചെയ്ത് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമുള്ള കുട്ടികളാണെങ്കിൽ ചിലർക്ക് അങ്ങനെ ഭയങ്കര നിർബന്ധമാണ്. ഞാൻ ക്ലാസ് ഒരുപാട് ക്ലാസ് കണ്ടിട്ടുണ്ട്, അവരെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 3 നമ്പേഴ്സ് ഗുണിച്ചാൽ ഞാൻ എന്നാലും പറഞ്ഞു കൊടുക്കൂടെ, ഞാൻ ബുദ്ധിമുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കും. എനിക്കത് ഇഷ്ടമല്ല, പറഞ്ഞു ക്ലിയർ അല്ലോ? ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. നമ്മളൊരു ഐഡിയ ഉപയോഗിച്ച് അതാണ് മത്സര പരീക്ഷ എന്ന് പറയുന്നത്. ഐഡിയ ഉള്ളവൻ കപ്പും കൊണ്ടുപോകും. പറഞ്ഞു ക്ലിയർ അല്ലോ? രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് ക്യാൻസൽ ആയി പോകും. ഡി ബൈ എ 1001/385 ഇവിടുന്ന് റേഷ്യോ കിട്ടും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കേണ്ട വരും. പറഞ്ഞ ക്ലിയർ അല്ലോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഇതൊക്കെ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല, വെറുതെ ചെയ്താൽ മതി. 13 ലാർജസ്റ്റ് ആണെങ്കിൽ ഇവിടെ 11 വരും, 7 വരും, ഞാൻ പഠിപ്പിച്ചില്ലേ, ഇവിടെ 5 വരും. ഇത് 3 ഗുണിച്ചാൽ 380 അസെൻഡിങ് ഓർഡർ ആണ്. 385 വരും. സംശയം നോക്കാം. 35 × 11 385. 7 × 11 × 13 എത്ര? 1000. ഇതാണ് എളുപ്പമെന്ന് നിങ്ങളെ സീരിയിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. പറഞ്ഞ ക്ലിയർ അല്ലോ? സോ ആൻസർ ഈസ് 13. മക്കളെ, എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചേ. അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോക്ക്. എത്ര ഞാൻ ചോദിച്ചു ലൈക്ക് മേടിക്കുമല്ല, അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഒരുപാട് തിരക്കാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു എന്റെ സാറിന്റെ വീഡിയോസ് 1, 2 videos ഒക്കെ അല്ല വരുന്നത്. കാരണം മക്കളെ, ഞാൻ ആദ്യമേ നിങ്ങളുടെ പറഞ്ഞില്ലേ, ഒന്നാമത് ഓഫ്ലൈൻ ക്ലാസിന്റെ തിരക്കുകൾ, ഇപ്പൊ എക്സാം ആണ്. അപ്പം എല്ലാ തിരക്കിനിടയ്ക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കിയാൽ മതി, ഞാൻ എത്രത്തോളം മാക്സിമം ക്ലാസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ലൈക്കും കമന്റും ഒക്കെയാണ് എന്റെ അടുത്ത വീഡിയോ എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ വീഡിയോ വളരെ കുറയ്ക്കും. എന്ന് വെച്ചാൽ ഒരുപാട് തിരക്കിന്റെ ഇടയ്ക്ക് ചെയ്യാൻ നമുക്ക് തരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമന്റ്സുമാണ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര എനർജി ആയിരിക്കും. സോ അല്ല, ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ആ പിള്ളേർക്ക് അത് ആവശ്യമില്ലല്ലോ എന്ന് തന്നെ വിചാരിക്കും. പറഞ്ഞു. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പം മറ്റു എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ.